ഇന്നത്തെ ചടങ്ങിന് ശാരികയും പങ്കെടുത്തേ പറ്റൂ. അതുകൊണ്ട് ആ ശാരികയും കൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവളെ വിളിച്ചത് ഞാനാ. ഇന്ന് കല്യാണ പെണ്ണായിട്ടുള്ള എന്റെ മോളും ഇവരോട് പ്രത്യേകം പറഞ്ഞു ഇവളെയും കൂട്ടി വരരുതെന്ന്. ഇതിപ്പോ വന്നു പോയില്ലേ, ഇനി ഹൽദി ചടങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പൊയ്ക്കോളാം. അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം കഴിഞ്ഞിട്ട് മോളെയും കൂട്ടി പോയാ മതി. ദേവമോള് മോളെയും കൂട്ടി വരരുതെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് സംശയിച്ചു. അതിനുശേഷം ഇക്കാര്യത്തിലൊരു സംശയത്തിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. ആ സംശയം തീർക്കാനാ ഞാൻ സാറിനെ വിളിച്ചത്. അതുകൊണ്ടാണല്ലോ ധൈര്യത്തോടെ നിങ്ങളോട് ശാരികയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇവളെ ഇങ്ങേരുടെ മകള്, എന്റെ മകളല്ല. ആയിക്കോട്ടെ, ഇവള് സാറിന്റെ മകളാണെങ്കി ശാരിക സാറിന്റെ മൂത്ത മോളല്ലേ? അപ്പൊ അനിയത്തിയുടെ ഹൽദി ചടങ്ങിന് മൂത്താള് പങ്കെടുക്കണ്ടേ? ശരിക്കും പറഞ്ഞാ ആദ്യം നടത്തേണ്ടത് ഇവളുടെ കല്യാണോ? എന്നാ പിന്നെ നടത്തിക്കൂടെ? ഇവളെ അങ്ങ് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചൂടെ? അങ്ങനെ കെട്ടി നടക്കുന്നുണ്ടെങ്കി അവിടെ നീയും കാണും ചിത്രേ. നിന്നെ സാക്ഷിയാക്കിയിട്ടെ മോളുടെ കഴുത്തിൽ ഒരു പയ്യൻ താലി കെട്ടു. അതിനെ ഞാൻ മരിച്ചു ജീവിക്കണം. ഇനി എനിക്കൊരു ജന്മം കൂടി വേണോ അതിന്? അല്ലാതെ ഇയാൾക്കൊപ്പം അഴിഞ്ഞാടി നടന്ന ഒരുവളുടെ മകളുടെ വിവാഹത്തിനെന്നല്ല, ഇവളുടെ ഒരു മംഗള കർമ്മങ്ങൾക്കും ഞാൻ കാണില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇവളാണ് ശാരിമോളുടെ സ്വന്തം അമ്മയെന്ന് പറയാൻ തോന്നുന്നു. വേണ്ട, മോൾക്ക് വേണ്ടി അങ്ങനെയൊന്നും പറയരുത്. ആ സമയത്ത് അവള് തല താഴ്ത്തുന്നത് കാണാൻ നല്ല രസമായിരിക്കും, പക്ഷേ പിന്നീടുണ്ടാവുന്ന തളർച്ച മൂക്ക് പോലും താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അത് വേണ്ട. ആ നിങ്ങൾ വാ, വരുന്നേ. അങ്ങനെയെങ്കിൽ പിന്നെ വേദനിച്ചോ? അമ്മയനുവൊക്കെ വരണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തിനാ അമ്മ നമ്മൾ വന്നെ? അതിന് മറുപടി ഞാൻ പറഞ്ഞല്ലോ അവളോട് തന്നെ. അത് കേട്ടില്ലേ മോള്? ദേ മോളുടെ അനിയത്തി അവള്, അവിടെ മോളുടെ സാന്നിധ്യം വേണം. അതിപ്പോ ഏത് തമ്പുരാൻ പറഞ്ഞാലും ശരി, കേക്കാ നിക്കണ്ട. ദേ മോള് വാ.